അഹിംസാത്മകമായ കർമ്മങ്ങൾക്ക് പരിധിയില്ല. അവ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്തൊരു സുഖമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപനമില്ല. ഓരോ വിദ്യാലയവും വിശുദ്ധിയുടെ സ്ഥലമാണ്. വിശുദ്ധമല്ലാത്തതും അധമമായിട്ടുള്ളതുമായ യാതൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. സമൂഹ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യൻ സ്വജീവിതം അതിനു മാതൃകയാക്കണം. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും സന്നദ്ധനാവണം. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പുച്ഛിക്കും, ഒടുവിൽ ആക്രമിക്കും. പിന്നെയായിരിക്കും നിങ്ങളുടെ വിജയം. തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം കൂടി ഉൾപ്പെടുമ്പോഴേ സ്വാതന്ത്ര്യത്തിന് അതിന്റെ വിലയുണ്ടാകും. സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ്. സത്യം എന്നത് വെറും ഒരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമായി തീർക്കണം. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശത്രുവിന് ഒരു ഗുണമാണ്. സമാധാനത്തിലേക്കായി ഒരു ബാധയില്ല. സമാധാനം എന്നത് തന്നെയാണ് ബാധ. എന്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം, എന്നാൽ മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി. വിശന്നു വലയുന്നവന്റെ ഈശ്വരൻ എന്നത് ആഹാരമാണ്. കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്തയിലാണ്ട് പോകും. ചെയ്ത തെറ്റിനെ പറ്റിയുള്ള കുറ്റസമ്മതം ചവറുകൾ നീക്കം ചെയ്ത ഉപരിതലം കൂടുതൽ വ്യക്തിയുള്ളതാക്കുന്ന ചൂട് പോലെയാണ്. നീ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. മാറ്റം നിന്നിലാരംഭിക്കണം. സത്യം വെറും ഒരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കുക എന്നതാണ് ദൗത്യമാവേണ്ടത്. മനസാക്ഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഭൂരിപക്ഷ നിയമത്തിന് പ്രത്യേക സ്ഥാനം ഒന്നുമില്ല. സത്യം എന്നതാണ് എന്റെ ദൈവം. ഞാൻ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല, എന്നാൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ന്യായമായ കാര്യത്തിനായാലും അക്രമത്തിന്റെ മാർഗം ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ എതിരാണ്. സ്വന്തം വിയർപ്പുകൊണ്ട് മാത്രം അപ്പം നേടുന്നതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടി അച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ അടിയറവ് പറയില്ലെന്ന് സ്വയം തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ശക്തി. ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെത്തിയ കപ്പൽ പോലെയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു. ചിന്തകൾ വാക്കുകളും, വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളുമാകുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് വിധിയായി മാറുന്നത്. ദേഷ്യം എന്നത് അഹിംസയുടെ ശത്രുവാണ്. അഹങ്കാരം എന്നത് അതിനെ വിഴുങ്ങുന്ന സത്യവും. അച്ചടക്കം രണ്ടു വിധത്തിലുണ്ട്, ശാരീരികവും മാനസികവും. ഏതൊരു വ്യക്തിയുടെയും ശിക്ഷണത്തിന് ഇവ രണ്ടും അത്യന്താപേക്ഷിതമാണ്. സത്യത്തിന്റെ ചെടി വളർന്നു കാണമെങ്കിൽ അഹിംസ കൊണ്ട് എന്നും അതിന്റെ വേരുകൾ നനക്കണം. പ്രാർത്ഥനാനിരതനായ ഒരു മനുഷ്യൻ തന്നോട് തന്നെയും ലോകത്തോടും സമാധാനം പുലർത്തും. ജീവിതം പ്രകൃതിയുടെ ദാനമാണ്. സുന്ദരമായ ജീവിതം പുതിയവയും. സത്യത്തിന്മേലുള്ള പിടിവിട്ടാൽ ഒരിക്കലും കഹനമായ അഹിംസാരഹസ്യം ഗ്രഹിക്കാം. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സന്ധ്യത്തി ഉള്ളതാകുന്നത്. സമ്പൂർണമായ ശ്രമം എന്നതാണ് പൂർണമായ വിജയം. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. മനുഷ്യ ഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്ന നന്മയെ തട്ടിയുണർത്താൻ തക്ക ശക്തിയുള്ളവനായിരിക്കണം കവി. ഒരാളുടെ ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമത്തെ ആശ്രയിച്ചാണ് മഹത്വം, മറിച്ച് അതിലെത്തി അച്ചേരുന്നതിലെത്ത. അവകാശത്തിന്റെ യഥാർത്ഥമായ ഉത്ഭവസ്ഥാനം കടമയാണ്. കടമ മുഴുവൻ നിറവേറ്റിയാൽ അവകാശങ്ങൾ തേടി ദൂരെ പോകേണ്ടി വരില്ല. ദരിദ്രർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു മാർഗമില്ല. ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉള്ള ഏറ്റവും നല്ലതിനെ വികസനം അപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഏത് രൂപത്തിലുള്ള ചൂഷണത്തിൽ നിന്നും ഒഴിഞ്ഞു ജീവിച്ചാൽ മാത്രമേ അഹിംസയാകും കഴിയുള്ളൂ. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മലിനമായതുകൊണ്ട് സമുദ്രജലം മുഴുവൻ മലിനമാകുന്നില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും, അത്യാഗ്രഹം നിറവേറ്റുന്നതിന് കഴിയുകയില്ല. ഓരോ ഇന്ത്യക്കാരനും കയ്യിൽ തുടർച്ചയായ എന്തെങ്കിലും ജോലിയും മനസ്സിൽ ദൈവികമായ ചിന്തയും ഉണ്ടായിരിക്കണം. അധ്വാനവും അധ്യയനവും പ്രാർത്ഥനയുമാണ് ആരോഗ്യത്തിന്റെ മൂന്ന് താക്കോലുകൾ. ഏതെങ്കിലും ഒന്നിന്റെ അഭാവം ആരോഗ്യത്തെ ബാധിക്കും. കർത്തവ്യ ബോധമുണ്ടാക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ശക്തിയുടെ ഉറവിടം